സുഹൃത്തുക്കളെ എല്ലാവർക്കും വിനീതനായ എൻ്റെ വിനീതമായ നമസ്കാരം ഹിന്ദു മതം ഇന്ന് എല്ലാ തട്ടിലും എല്ലാവരും എല്ലാ കോണീന്നും വല്ലാതെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് കാണാൻ കണ്ടെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുമതത്തെയും സനാതനധർമ്മത്തെയും ഭാരതീയമായിട്ടുള്ള എന്തിനേയും ഏതിനേയും അത് വിദേശികളല്ല ചെയ്യുന്നത് നമ്മുടെ ഭാരതത്തിലുള്ള നമ്മൾ ഭാരതീയരായിട്ടുള്ളവർ തന്നെയാണ് ഇന്ന് നമ്മുടേത് എന്ന് നമ്മൾ അവകാശപ്പെടപ്പെടുന്നതും അഭിമാനം കൊള്ളേണ്ടതുമായിട്ടുള്ള എന്തിനേം ഏതിനെയും കണ്ണടച്ച് എതിർക്കുന്ന കാഴ്ച വിദേശികളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇന്ന് സനാതനധർമ്മത്തെക്കുറിച്ച് ഈ ഫിലോസഫിയെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ആ സമയത്ത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ആൾക്കാർ ഇതിനെ പുച്ചിക്കേം പഴഞ്ചനാണ് ചവിട്ടുകൊട്ടയെ കളയേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ തിരസ്കരിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിലേറ്റവും കൂടുതൽ കാണുന്നത് കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ വസിക്കുന്ന സ്ഥലം കേരളം കേരളത്തിലും ഒക്കെ ചില ആൾക്കാരുണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞതും സാധാരണക്കാരനൊക്കെയുണ്ട് എന്നാൽ പ്രൊഫസറിന്റെ നിലവാരത്തിലുള്ള മന്ത്രിമാരുടെ നിലവാരത്തിലുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഇത് വിമർശിക്കുമ്പോൾ സാധാരണക്കാർക്ക് അറിയാവുന്ന അറിവ് പോലും ഇവർക്ക് ഇല്ലാത്ത വിധത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നുകയാണ് സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസറാണത്രേ സംസ്ഥാന മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു സർവകലാശാലയിലെ പ്രൊഫസറിൻ്റെ അറിവില്ലായ്മയാണോ തോന്നിക്കുന്നില്ല ഒരു സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർക്കൊക്കെ അറിവില്ലാതെ വരുമോ സാധാരണക്കാരനുള്ള അറിവ് പോലും ഇല്ലാത്ത വിധത്തിൽ സംസാരിക്കുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ സംശയിക്കേണ്ടി വരുന്നു ഇവരൊക്കെ ആരുടെയോ അച്ചാരം പറ്റിക്കൊണ്ട് വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടി സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി അല്ലെങ്കിൽ വേറെ വല്ല പ്രശസ്തിക്ക് വേണ്ടി ഒക്കെ ആയിരിക്കും ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് സംശയിക്കേണ്ട വിധത്തിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം സമൂഹത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും വേണ്ടാത്ത അല്ലെങ്കിൽ താഴെ തട്ടിൽ നിന്നൊക്കെ ഓരോരുത്തർ ഇപ്പോൾ പേരും പ്രശസ്തിക്ക് വേണ്ടി ആർക്കും വേണ്ടാതെ കിടക്കുന്ന ആൾക്കാർ വരെ ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിക്കുന്നുണ്ടാവും ഇപ്പോൾ ശബരിമല കയറാൻ വേണ്ടി നിർബന്ധമായിട്ട് വലിഞ്ഞു കയറി ഒരു തവണയല്ല രണ്ട് തവണയല്ല ഇനിയും കയറും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് നടക്കുന്നവരുടെയൊക്കെ ഉദ്ദേശം പെട്ടെന്നുള്ള ഒരു പ്രസിദ്ധി ആർക്കും വേണ്ടാതെ ആരും അറിയാതെ കിടന്ന ആൾക്കാർ പോലും ഓരോ കോപ്രായങ്ങൾ കാണിച്ച് ഓരോ തെമ്മാടിത്തരങ്ങളും കാണിച്ച് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് നല്ല കാര്യങ്ങൾ നല്ല കാര്യം സത്യസന്ധമായ കാര്യങ്ങൾ നല്ല രീതിയിൽക്കൂടെ അവതരിപ്പിച്ചാൽ കാണികളില്ല എന്നാൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തെ കുറിച്ച് എന്തെങ്കിലും അവിഖ്യാതി പറഞ്ഞുണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ പേരും പ്രശസ്തിയും കിട്ടും എന്നുള്ള നിലയിൽ പലരും പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ വളരെ ലളിതമായിട്ട് വളരെ സൗമ്യമായിട്ട് ആൾക്കാരെ കയ്യിലെടുത്തുകൊണ്ട് ഹിന്ദു മതത്തെ ആക്ഷേപിക്കുന്നതെന്ന് സംശയിക്കേണ്ടി വരുന്നു എന്തായാലും എൻ ഒരു സാധാരണക്കാരനായി ഞാൻ എൻ്റെ അറിവൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു സ്വീകരിക്കാൻ മനസ്സുള്ളവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് തിരസ്കരിക്കാം ചിലർ ചോദിച്ചേക്കാം ഇവിടെ വലിയ വലിയ ഗുരുസ്വാമിമാരും വലിയ വലിയ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന വളരെയധികം പാണ്ഡിത്യം ഉള്ള ഭേദങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ച് പഠിച്ച വലിയ വലിയ പണ്ഡിതന്മാർ താൻ ആരാടോ ഒരു സാധാരണക്കാരനായ താൻ ആരാടോ തനിക്ക് ആരാടോ മതത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ലൈസൻസ് തന്നേ ചില ആൾക്കാർ എന്നോട് തന്നെ ചോദിച്ചേക്കാം എൻ്റെ പ്രശ്നവും അത് തന്നെയാ ഞാനൊരു സാധാരണക്കാരനാ സാധാരണ എന്ന് പറഞ്ഞാൽ പോരാ സാധാരണയിൽ സാധാരണക്കാരനാ ആ സാധാരണയിൽ സാധാരണക്കാരനായി എനിക്ക് അറിയാവുന്ന അറിവ് പോലും പ്രൊഫസറായിട്ടുള്ളവർക്ക് അറിയത്തില്ലെങ്കിൽ അതൊന്ന് പറയണ്ടേ എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഒരു സാധാരണക്കാരൻ അറിയാവുന്ന കാര്യം പോലും പല പ്രമുഖ വ്യക്തികൾക്ക് അറിയാൻ വയ്യാത്ത വിധത്തിൽ അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എൻ്റെ അറിവ് എന്തായാലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നല്ല മനസ്സുള്ളവർക്ക് മുമ്പേ പറഞ്ഞ പോലെ സ്വീകരിക്കാനും തിരസ്കരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് ആരും ഒരു മതത്തിൽ ചെന്ന് പെടുന്നതല്ല മിക്കപ്പോഴും ഭൂരിപക്ഷം ജനങ്ങളും ബൈ ഡിഫോൾട്ട് അവനോൻ വിശ്വസിക്കുന്ന മതത്തിൽ ജനിച്ച് ആ മതത്തിൽ ജനിച്ചു പോയതിൻ്റെ പേരിൽ ഓരോ വിശ്വാസങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കുന്നതാണ് അതിൽ ഹിന്ദുമതം മാത്രം ഇല്ലോജിക്കൽ ഹിന്ദുമതത്തിൽ മാത്രം അനാചാരങ്ങൾ ബാക്കിയൊക്കെ ഉള്ള എല്ലാം തികഞ്ഞത് അങ്ങനെ ഹിന്ദുമതം മാത്രം അങ്ങനെ ആക്രമിക്കപ്പെടേണ്ടതാണോ അത് ഹിന്ദുമതത്തിൽ ഞാൻ ബൈ ഡീഫോൾട്ട് ഇതുപോലെ പിറന്നു വീണ ഒരാളാണ് ഞാൻ തികഞ്ഞൊരു ക്ഷേത്ര വിശ്വാസി അല്ല തികഞ്ഞ ഒരു ക്ഷേത്ര വിശ്വാസി അല്ല ഞാൻ പക്ഷേ കൊച്ചിലെ മോലെ വീടുകളിലും പോകുന്നിടത്തും ഒക്കെ അമ്പലങ്ങളിലൊക്കെ കാണുന്ന ആചാരോ അനാചാരോ എന്തൊക്കെ ആയിക്കോട്ടെ ഇത് കാണുമ്പോൾ നമ്മൾ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുമല്ലോ എന്തും കൊണ്ട് എന്നൊരു ചോദ്യം ചോദിക്കുമല്ലോ അങ്ങനെ തീരെ ചെറിയ പ്രായം തൊട്ടേ ഓരോ പ്രാർത്ഥനയായാലും ഒരു മന്ത്രമായാലും കാണുന്ന ഓരോ പ്രതിമയായാലും പ്രതിഷ്ഠയായാലും എന്തിനെക്കുറിച്ചും സാധാരണ എല്ലാവരും ചോദിക്കുന്ന പോലെ ഇത് എന്തും കൊണ്ട് എന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കിട്ടിയ കുറച്ച് മറുപടി അത് മാത്രമേ ഉള്ളൂ എൻ്റെ പക്കൽ അല്ല ഞാൻ വലിയ അധ്യാത്മികമായ വിഷയത്തിൽ ഒത്തിരി പാണ്ഡിത്യം അഗാധമായി പഠിച്ചിട്ടുള്ള ഒരാളല്ല ആ അറിവ് സാധാരണക്കാർക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഈശ്വരൻ എന്നൊരു സങ്കല്പമാണ് ബുദ്ധിക്കോ മനുഷ്യ ചിന്തയ്ക്കോ അളക്കാനോ കാണാനോ കഴിയുന്ന ഒരു സങ്കല്പല്ല ഈശ്വരൻ എന്ന് പറയുന്നത് അനന്തകോടി ബ്രഹ്മാണ്ടം അനന്തം അജ്ഞാതം അവർണീയം അനന്തമാണ് അതിനും ആരംഭമില്ല മദ്യമില്ല അവസാനമില്ല അതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയത്തില്ല അത് വർണ്ണിക്കാൻ പറ്റത്തില്ല ആയിരം സൂര്യനോ പതിനായിരം സൂര്യനെ സമന്നോ വെൽതെന്നോ ചേർന്നോ ഒന്നും പറയാൻ പറ്റില്ല കൊടാണു കോടിയും സൂര്യന്മാർ കൊടാണു കോടി ആകാശഗംഗകൾ ടു ഹൺഡ്രഡ് ബില്യൻ ഗാലക്സി ആണെന്നാണ് പറയുന്നത് ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയിലുള്ളത് അതിനെ സൃഷ്ടാവെന്ന് വിളിക്കാൻ പോലും കഴിയത്തില്ല വാസ്തവത്തിൽ സൃഷ്ടാവെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു സൃഷ്ടാവും സൃഷ്ടിയും പിന്നെ സൃഷ്ടാവിനെ ആര് സൃഷ്ടിച്ചു എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള പല മറുപടി കിട്ടാത്ത ചോദ്യങ്ങളുള്ളപ്പോ സനാതനധർമ്മത്തിൽ ഒരു ഫിലോസഫി ഉണ്ട് സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണ് എന്നുള്ള ഇതെല്ലം ഈശ്വരനാണെന്ന് ഒരു സൃഷ്ടാവും സൃഷ്ടിയും അതിനപ്പുറം കടന്നിട്ട് ഇതെല്ലാം സൃഷ്ടാവ് തന്നെയാണ് വേറെ ഒന്നുമില്ല ഇതെല്ലാം ഈശ്വരനാണ് എന്നുള്ള സങ്കല്പത്തിലാണ് സനാതനധർമ്മം വിശ്വസിക്കുന്നത് ഏക്കം സത് അഭിപ്രായം അദ്വിതീയം ഏക്കം ഏവ അദ്വിതീയം വളരെ വ്യക്തമാണ് ഒന്നേ ഉള്ളൂ രണ്ടാമത്തേത് ഒന്നുമില്ല രണ്ടാമത്തെ ഒരു പൊടിയുടെ പടല പോലുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം ഒന്നാണ് ഇനിയും ഭഗവത്ഗീത എടുത്തു കഴിഞ്ഞാൽ ആകാശാത് പത്തിത്തം തോയം യഥാഗച്ചതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ചത്തി ആരൊക്കെ എന്നൊക്കെ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും ആകാശത്തൂന്ന് മഴ വെള്ളം താഴെ വീണ് തുള്ളിത്തുള്ളിയായി വീണ് പലയിടത്ത് വീഴുന്ന വെള്ളം ചില ചെറിയ ചെറിയ നീർച്ചാലുകളായി തോടുകളായി ഓടകളായി പിന്നെ അത് നദികളായി ആ നദികളെല്ലാം കൂടെ ഏക ഏകമാകുന്ന സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്ന പോലെ സമുദ്രത്തിൽ വെള്ളത്തിൽ ലയിക്കുന്ന പോലെ ആരൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രൂപത്തിലും ഭാവത്തിലും ആരാധിച്ചാലും പൂജിച്ചാലും പ്രാർത്ഥിച്ചാലും എല്ലാവിധ പ്രാർത്ഥനകളും ഏകരാകുന്ന ആ ഈശ്വരനിലേക്ക് ചെന്നെത്തും എല്ലാവരും ഈശ്വരനിലേക്ക് ഈശ്വരയിൽ നിന്ന് വന്ന് തിരിച്ച് ഈശ്വരനിലേക്ക് പോകും എല്ലാവരും ചെല്ലുത്തും എന്ന് ആ ഏകത്വത്തിലാണ് വാസ്തവത്തിൽ സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദു മതം വിശ്വസിക്കുന്നത് ഇത് മതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മതമാണെന്ന് പറയാൻ കഴിയില്ല പല പണ്ഡിതന്മാർക്കും ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇത് മതമല്ല എന്ന് പറയുന്നവരുണ്ട് മതമാണെന്ന് പറയുന്നവരുണ്ട് എല്ലാവർക്കും അവനോന്റെ അഭിപ്രായം രേഖപ്പെടുത്താനും പ്രകടിപ്പിക്കാനും ഉള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഒരു മതമാണ് പത്ത് പേരെ ലൈനിൽ നിർത്തി അല്ലെ നൂറ് പേരെ ആയിരം പേരെ ലൈനിൽ നിർത്തിയിട്ട് ഹിന്ദുമതത്തെ കുറിച്ച് പത്ത് പേരോട് ചോദിച്ചാൽ പത്ത് അഭിപ്രായം കിട്ടും പേരോട് ചോദിച്ചാൽ നൂറ് അഭിപ്രായം കിട്ടും എല്ലാവരും അവനോന് ഇഷ്ടമുള്ള വിധത്തിൽ അവനോന് ശരിയെന്ന് തോന്നുന്ന വിധത്തിൽ ആരാധിക്കുന്ന ഏകമതം ഹിന്ദു മതമാണ് ദൈവമ ഒന്നേ ഉള്ളൂ ആ ഏകനാകുന്ന ദൈവത്തെ പല രൂപത്തിലും ഭാവത്തിലും ആരാധിക്കുന്ന ഏകമതം ഹിന്ദുമതമാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കുക ഒരു മന്ത്രി പറഞ്ഞു ശിവൻ ഭൂമിയിൽ നടന്നിട്ട് അല്ല ജീവിച്ചിരുന്നതായിട്ടുള്ളതിന് തെളിവില്ലെന്ന് എങ്ങനെ തെളിവുണ്ടാവും എൻ്റെ അറിവിൽ ശിവൻ പൗരാണിക കഥയുടെ ഭാഗമാണ് വേദത്തിലല്ല വേദത്തിൻ്റെ ഭാഗമല്ല പൗരാണിക കഥ പൗരാണികം എന്ന് പറഞ്ഞാൽ പഴയ പഴഞ്ചൻ അല്ലെങ്കിൽ ആൻറ്റീക്ക് അല്ലെങ്കിൽ ഏൻഷ്യൻറ്റ് പഴയ പഴമ പഴയത് കഥ എന്ന് പറഞ്ഞ സ്റ്റോറി കഥ ആ കഥയിലെ സങ്കല്പമാണ് ഈശ്വര സങ്കല്പങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ് ഈശ്വര സങ്കല്പങ്ങൾ ഈശ്വര സങ്കല്പത്തിൽപ്പെടുന്നതാണ് ബ്രഹ്മാവായാലും വിഷ്ണുവായാലും ശിവനായാലും പാർവതിയായാലും സരസ്വതി ആയാലും യുവരാജനായാലും ഗണേശനായാലും കാർത്തികനായാലും ഇവരൊക്കെ സങ്കല്പങ്ങളിൽ വരുന്നതാണ് ഈ ഈശ്വര സങ്കല്പങ്ങൾ പഠിക്കാതെ അത് മനസ്സിലാക്കാതെ ശിവൻ ഭൂമി നടന്നതിന് തെളിവില്ല എങ്ങനെ ഉണ്ടാകും ഇങ്ങനൊക്കെയുള്ള അബദ്ധങ്ങൾ ഈശ്വരൻ എന്താ ഹിന്ദുക്കൾക്ക് ഒത്തിരി ഈശ്വരന്മാരുണ്ടോ ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന് വിളിക്കാൻ പോലും പറ്റും ഒരു നാമത്തിൽ ഒതുക്കാനോ രൂപത്തിലോ ഒതുക്കാനോ പറ്റുന്നല്ല രൂപത്തിലോ ഭാവത്തിലോ ഒതുക്കാൻ പറ്റുന്ന അല്ല ഈശ്വരൻ തസ്സ്യീ മാസ്തി അതിന് രൂപവും ഇല്ല ഭാവവും ഇല്ല അതിന് ഇങ്ങനെയെന്നോ അങ്ങനെയെന്നോ ഒന്നും പറയാം ദർ ആർ നോ ലൈക്സ് ഓർ ഇമേജസ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത് ഇന്ന പോലെ ഈശ്വരൻ ഇന്ന പോലെയാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു രൂപമുണ്ട് ഇങ്ങനൊരു ഭാവമുണ്ട് എന്ന് പോലും പറയാൻ കഴിയാത്ത വിധത്തിലാണ് സനാതനധർമ്മത്തിലെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ഈശ്വര സങ്കല്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ കോടതി വിധിയുണ്ട് സുപ്രീം കോടതിയിലെ വിധി ഹിന്ദു മതം എങ്ങനൊരു മതമില്ലെന്നും ദിസ് ഈസ് നോട്ട് എ റിലിജൻ ബട്ട് എ വേ ഓഫ് ലൈഫ് ഹിന്ദുയിസം ഇസ് നോട്ട് എ റിലിജൻ ബട്ട് എ വേ ഓഫ് ലൈഫ് ഇത് സുപ്രീം കോർട്ട് ഇന്ത്യയുടെ വിധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാം തോന്നുന്നു ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത് പിന്നെ ഇത് ഇതെന്താണെന്ന് ചോദിച്ചാൽ സനാതന സനാതനധർമ്മമാണ് സനാതനം എന്ന് പറഞ്ഞാൽ എക്കാലവും ഉണ്ടായിരുന്നതും എക്കാലവും നിലനിൽക്കുന്ന ധർമ്മമെന്ന് പറഞ്ഞാൽ സത്യം അത് പരമമായ സത്യമാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം നിങ്ങൾ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പരമമാകുന്ന സത്യം ആ സത്യം മാത്രമാണ് അതിന് പല ഉദാഹരണങ്ങൾ പറഞ്ഞെങ്കിലും അത് വ്യക്തമാകുള്ളൂ ഇനിയും അങ്ങോട്ട് എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ മൂന്നോ നാലോ എപ്പിസോഡായിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞു വരാം ആദ്യമേ ഏകനാകുന്ന ബ്രഹ്മൻ എന്ന് പറയുന്ന പരമാത്മാവിന്ന് തുടങ്ങി ഈശ്വര സങ്കല്പ സങ്കല്പം വരെ ഉള്ള ഓരോന്നോരോന്ന് പടിപടിയായിട്ട് എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ്റെ സാധാരണക്കാർക്കുള്ള സാധാരണ അറിവാണിത് ഒത്തിരി അഗാധമായി പാണ്ഡിത്യമുള്ള കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് യോഗ്യതയില്ല പറയാൻ അറിയത്തില്ല ഒരു സാധാരണക്കാരൻ്റെ അറിവ് പോലും കേരളത്തിൽ പലർക്കും ഇല്ലാതെ പോയത് അത്ഭുതപ്പെടുത്തുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അടിസ്ഥാനപരമായി ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഹിന്ദു എന്ന് പറയുന്ന മതം കോടതിയിലായാലും വിവേകാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇങ്ങനൊരു മതം ഇല്ലെന്നാണ് അതിന് പല തർക്കിച്ചേക്കാം അത് തെറ്റാണ് അങ്ങനെ ഒരു മതം ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന രണ്ട് തർക്കമുണ്ട് എന്നാലും ഞാൻ വായിച്ചു പഠിച്ചത് ഇങ്ങനൊരു മതമില്ല ഇത് ഒരു ധർമ്മമാണ് ഇതിനെ യഥാർത്ഥത്തിൽ സനാതനധർമ്മം എന്നാണ് വിളിക്കേണ്ടത് പിന്നെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ഒരു പേര് കൊടുത്തി അടങ്ങൂ എങ്കിൽ വേദാന്തിസ്റ്റ് എന്ന് വിളിക്കണം എന്നാണ് പറഞ്ഞത് കാരണം വേദമാണ് അടിസ്ഥാന ഗ്രന്ഥം ആ വേദത്തിൽ വിശ്വസിക്കുന്നവരെ ബൈബിളിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് ക്രിസ്ത്യൻസ് എന്ന് വിളിക്കുന്ന പോലെ ഇസ്ലാമി വിശ്വസിക്കുന്നതിന് മുസ്ലിംസ് എന്ന് വിളിക്കുന്ന പോലെ ബുദ്ധ മതത്തിൽ വിശ്വ ബുദ്ധനെ വിശ്വസിക്കുന്ന ബുദ്ധിസ്റ്റ് എന്ന് വിളിക്കുന്ന പോലെ പിന്നെ പിന്നെ ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവർ ഓരോ പേര് വിളിക്കുന്ന പോലെ ഇതിനെ ഈ വിഭാഗത്തിന് ഒരു പേര് കൊടുത്തി അടങ്ങുമെങ്കിൽ വേദമാണ് അടിസ്ഥാന ഗ്രന്ഥം വേദത്തിൽ വിശ്വസിക്കുന്നവർ വേദാന്തിസ്റ്റ് എന്ന് വിളിച്ചാൽ മതി എന്ന് വിവേകാനന്ദ സ്വാമികളുടെ അഭിപ്രായമുണ്ട് അതുപോലെ സനാതന അല്ലെങ്കിൽ പിന്നെ സനാതനധർമ്മികൾ എന്ന് വിളിക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പിന്നെ ഈ ഹിന്ദു മതം എന്താണ് എങ്ങനെ ഹിന്ദു എന്നുള്ള നാമം വന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയും തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിലേക്ക് വരാം പക്ഷേ ഒരു കാര്യം ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഹിന്ദു മതം ഒരു ഫിലോ ഹിന്ദു ഒരു മതമല്ല ഒരു ധർമ്മമാണ് സനാതനധർമ്മമാണ് ഇതിനകത്ത് ഒത്തിരി ദൈവങ്ങളൊന്നുമില്ല എല്ലാം ദൈവമാണ് അല്ലെങ്കിൽ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള സങ്കല്പത്തിലാണ് ഈ ഈ മതം നിലനിൽക്കുന്നത് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എല്ലാം ഒന്നാണ് എന്ന് പറയുമ്പോൾ ആ ഒന്ന് എന്ന് പറയുന്നതിനകത്ത് പോലും രണ്ട് സിദ്ധാന്തങ്ങളുണ്ട് ദ്വേതമുണ്ട് അദ്വേതമുണ്ട് എല്ലാം ജീവാത്മാവും പരമാത്മാവും എന്ന് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അതിനകത്തും വെച്ച് ദ്വേതവും അദ്വൈതവും സൃഷ്ടിച്ച മതമാണ് അപ്പോൾ ഒരു നൂറ് ഹിന്ദുക്കളോട് ചോദിച്ചാൽ നൂറ് അഭിപ്രായം പറയുന്ന ഈ മതം എല്ലാം പലതാണെങ്കിലും അവസാനം ഒന്നിലേക്ക് എത്തിച്ചേരുന്ന ഓ ഏകത്വത്തിൻ്റെ ഒന്നിൻ്റെ ജീവാത്മാവും പരമാത്മാവും എല്ലാം ഒന്നാണ് എന്നുള്ള ആ ഫിലോസഫി ആണെങ്കിൽ പോലും അവനോൻ ഇഷ്ടമുള്ള രൂപത്തിൽ അവനോൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഈശ്വരനെ സൃഷ്ടിക്കാനും ആ ഈശ്വരനെ ആരാധിക്കാനും അവനോന് മനസ്സിന് ഏകാഗ്രതമാക്കുന്ന വിധത്തിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും പ്രാർത്ഥിക്കാനും പ്രതിമയെ വെച്ചു പ്രാർത്ഥിക്കാനും പ്രതിമയെ ഇല്ലാതെ പ്രാർത്ഥിക്കാനും ശൂന്യാകാശത്ത് ധ്യാനത്തിലിരിക്കാനും ഇനിയും ചാർവാകനെ പോലെ ഇല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും ഈ മതത്തിൽ അനുവാദമുണ്ട് അപ്പോൾ ഇനിയും ഇപ്പോൾ ഞാൻ ഈ എപ്പിസോഡിനകത്ത് ഇവിടെ നിർത്തുന്നു അടുത്തതിനകത്ത് നമുക്ക് ഏകനാകുന്ന ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പരമാത്മാവിന്ന് തുടങ്ങി എന്താണ് പരമാത്മാവെന്നും അതിന് താപ്പോട്ട് എൻ്റെ അറിവ് ഓരോന്നോരോന്നായി പറയാം ഇത് എൻ്റെ അറിവാണ് നിങ്ങൾക്ക് ഗൂഗിളിലോ ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ വേറെ വല്ല ഗുരുക്കളുടെ അടുത്ത് പോയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം എൻ്റെ അറിവാണ് അതിനത് വല്ല തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്തായാലും എൻ്റെ അറിവ് പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഈ വീഡിയോയിലുള്ളൂ അടുത്തതിൽ നമുക്ക് വീണ്ടും കാണാം